തകരില്ല കേരളം തളരില്ല കേരളം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ ഇന്ന് സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചത്. കടുത്ത സാമ്പത്തിക പ്രയാസത്തിലാണ് സംസ്ഥാനം. അത് തുറന്നു പറയുക കൂടിയാണ് ബാലഗോപാൽ ചെയ്തിട്ടുള്ളത്. ഈ പ്രതിസന്ധി മറികടക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നതിൽ ഊന്നിയാണ് അദ്ദേഹം ബജറ്റ് അവതരിപ്പിച്ചത്. സ്വകാര്യ മേഖലയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സംസ്ഥാനം മുന്നോട്ട് പോകും എന്ന് പ്രഖ്യാപിക്കുകയാണ് ധനമന്ത്രി. വ്യാവസായിക ടൂറിസം മേഖലകളിൽ വലിയ തോതിലുള്ള സ്വകാര്യ നിക്ഷേപം വരികയാണ്. വിദ്യാഭ്യാസ മേഖലയിലും ഇടതുമുന്നണി വലിയൊരു നയം മാറ്റത്തിലേക്ക് പോകുന്നു എന്നതിൻ്റെ സൂചന കൂടി നൽകുന്നതാണ് ഈ ബജറ്റ്. സ്വകാര്യ സർവകലാശാലകൾ വരുന്നു. ധനമന്ത്രി അവതരിപ്പിച്ച ഈ ബജറ്റ് വ്യാവസായിക വാണിജ്യ മേഖലയെ ഏത് രീതിയിലാണ് ബാധിക്കുന്നത് എന്നതുകൂടി നാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. കണ്ണൂരിലെ വാണിജ്യ വ്യവസായ മേഖല ഈ ബജറ്റിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രസിഡന്റ് ടി കെ രമേഷ് കുമാറും സെക്രട്ടറി സി അനിൽകുമാറും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ ബജറ്റ് എങ്ങനെയാണ് വ്യവസായ വാണിജ്യ മേഖലയെ സ്വാധീനിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ഇതിനെ കാണുന്നത്? നമ്മളോടൊപ്പം ടി കെ രമേഷ് കുമാർ, ചേംബറിൻ്റെ പ്രസിഡന്റ്, ചേരുകയാണ്. സ്വകാര്യ മേഖലയ്ക്ക് വാതിൽ തുറന്നിടുകയാണ് സംസ്ഥാന സർക്കാർ. നമ്മുടെ വ്യവസായ വാണിജ്യ മേഖലയെ ഈ ബജറ്റ് എങ്ങനെയാണ് കാണുന്നത്? സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ പ്രതിസന്ധി ഘട്ടത്തിലും കേരളത്തിൻ്റെ ധനമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തിൽ 25 പ്രൈവറ്റ് പാർക്കുകൾ, ഇൻഡസ്ട്രിയൽ പാർക്കുകൾ വരാനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുകയാണ്. ഇത് ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന കാര്യമായിട്ട് നമുക്ക് അനുമാനിക്കാം. കൂടാതെ ടൂറിസം മേഖലയ്ക്കും ഏകദേശം 5,000 crore നിക്ഷേപമാണ് കണ്ടിരിക്കുന്നത്. അതും നമ്മൾ ടൂറിസം മേഖലയ്ക്കുള്ള ഉന്നമനത്തിനുള്ള കാര്യമായി കാണാം. കൂടാതെ 10,000 പുതിയ ഹോട്ടൽ മുറികൾ ഈ വർഷം പ്രാവർത്തികമാക്കാൻ പോകുന്നുള്ളത് കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടായി. കൂടാതെ 500 പേരൊന്നിച്ച് ടൂറിസത്തിന് വേണ്ടി കേരളത്തിലെത്തുകയാണെങ്കിൽ അവർക്ക് വേണ്ട സ്ഥലസൗകര്യം ഒരുക്കാൻ വേണ്ടി 20 destinations പ്രത്യേകമായി എടുക്കുവാൻ തീരുമാനം എടുത്തിട്ടുണ്ടായിട്ടുള്ള കാര്യം പ്രത്യേകം എടുത്തു വരേണ്ട കാര്യമാണ്. അങ്ങനെ ടൂറിസം മേഖലയിലും വ്യവസായ മേഖലയിലേക്കും ഒരുപാട് ഗുണകരമായ പ്രഖ്യാപനങ്ങൾ ഇന്നത്തെ ബജറ്റിൽ നമ്മുടെ മന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ നമ്മൾ മറ്റൊരു കാര്യം ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് കണ്ണൂർ നമ്മുടെ ഈ മലബാർ മേഖലയ്ക്ക് വലിയ തോതിലുള്ള പ്രതീക്ഷ നൽകുന്ന കാര്യത്തിൽ ഒരു പ്രഖ്യാപനം നടന്നിട്ടുള്ളത് നാടുകാണിയിലെ സഫാരി പാർക്കാണ്. 300 crore പ്രാഥമികമായ പദ്ധതി, അതിന് 2 crore അതിൻ്റെ പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അനുവദിച്ചിട്ടുമുണ്ട്. തീർച്ചയായും അത് എടുത്തു പറയേണ്ട കാര്യമാണ്. നാടുകാണിയിൽ വരുന്ന സഫാരി പാർക്കിന് വേണ്ടി ഈ വർഷം തന്നെ 300 crore മാറ്റിവെക്കുകയും 300 crore പ്രഖ്യാപനം നടത്തുകയും 2 crore പ്രാരംഭ പ്രവർത്തനം വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ടൂറിസം വികസനത്തിന് വേണ്ടി അത് നോർത്ത് മലബാർ ടൂറിസം അത് ഏറെ പ്രയോജനമാകുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ സാധ്യതകൾ വളരെ വലുതാവുകയാണ്. വിമാനത്താവളം, നമ്മുടെ അഴീക്കൽ പോർട്ട്, റെയിലുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ, ദേശീയപാതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അനുകൂലമായ ഘടകങ്ങൾ ഒട്ടനവധി വരികയാണ്. നമ്മൾ ഒരു കൊച്ചിക്ക് സമാനമായ ഒരു വളർച്ചയിലേക്ക് കണ്ണൂർ മാറാനുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒരുങ്ങുകയാണ്. ചേംബർ ഓഫ് കൊമേഴ്സ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിൽ ഇതിനകം തന്നെ മുന്നോട്ട് പല ആവശ്യങ്ങളും നിങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ടൂറിസം മേഖലയിൽ വലിയ തോതിലുള്ള ഇടപെടൽ ഈ ചേംബർ ഓഫ് കൊമേഴ്സ് നടത്തുന്നുമുണ്ട്. അതൊക്കെ പ്രാവർത്തികമായി വലിയൊരു മാറ്റത്തിലേക്ക് നാട് പോകും എന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണോ ഇപ്പോഴുമുള്ളത്? ടൂറിസം മേഖലയിലുള്ള പ്രവർത്തനത്തിന് വേണ്ടി കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം 8 months മുമ്പേ നോർത്ത് മലബാറിലെ ടൂറിസം വികസനത്തിന് നോർത്ത് മലബാർ ടൂറിസം ഓർഗനൈസേഷൻ സംഘടന രൂപീകരിച്ചു. അത് നോർത്ത് മലബാറിലെ 14 സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഒന്നിച്ചു കൊണ്ടുവന്നിട്ടാണ് ആ നോംടോ എന്ന സംഘടന രൂപീകരിച്ചത്. അതിൻ്റെ ഭാഗമായി കണ്ണൂരിൽ വെച്ച് 16, 17 കൃഷ്ണ ബീച്ചിൻ്റെ സ്പോട്ട് വെച്ച് നോർത്ത് മലബാർ ടൂറിസം ബസാർ നടത്തുകയുണ്ടായി. അതിലേകദേശം 200 ഇന്ത്യക്ക് വെളിയിൽ നിന്നുള്ള ടൂർ ഓപ്പറേറ്റേഴ്സ് ഇവിടെ വരികയും ഇവിടെയുള്ള ഡെസ്റ്റിനേഷൻസ് മുഴുവൻ കാണുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട്
നല്ലൊരു കുതിപ്പ് തന്നെ നോർത്ത് മലബാറിൽ നിന്ന് ടൂറിസം മേഖലയിലുണ്ട് എന്ന് പറയാനുള്ളത് നമ്മൾ അതിയായ സന്തോഷത്തോടെ പറയുകയാണ്. കൂടാതെ നോർത്ത് മലബാറിലെ ടൂറിസം മേഖലയ്ക്ക് ഇന്ന് ഒരുപാട് സാധ്യതകൾ കൂടിയിരിക്കുകയാണ്. ഇതൊരു വെർജിൻ ഏരിയയാണ്. ഇന്ന് കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസം മേഖലയിൽ നോർത്ത് മലബാർ തീരെ അപ്രാപ്യമായിരിക്കുന്ന കാലഘട്ടത്തിൽ നോർത്ത് മലബാറിൽ ഇതുപോലുള്ള കണക്ടിവിറ്റി ഈ വർഷം വരികയാണെങ്കിൽ തീർച്ചയായും നോർത്ത് മലബാറിലെ ടൂറിസം മേഖല വളരെ മുന്നോട്ട് പോകുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നോംടോ രൂപീകരണവും അതുപോലെ തന്നെ കണക്ടിവിറ്റി കാര്യവും സംജാതമായാൽ നോർത്ത് മലബാർ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല ടൂറിസം മേഖലയായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത്. ഇതുപോലെ നിങ്ങൾ ബിഗ് സ്ക്രീനിൽ ആ ബജറ്റും സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കേന്ദ്ര ബജറ്റിലും നമുക്ക് പ്രതീക്ഷയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. കേന്ദ്ര ബജറ്റിനെ സംബന്ധിച്ച് പറഞ്ഞാൽ വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി പറയുമ്പോൾ സൗഹൃദമാണ് ബജറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. വ്യവസായ വാണിജ്യ മേഖലയിൽ ഉന്നമനത്തിന് വേണ്ടി അത് എന്തിനെ ഗുണം ചെയ്യുമെന്നാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും മറ്റൊരു കാര്യം വിദ്യാഭ്യാസ മേഖലയിലുള്ള കാര്യമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ നിക്ഷേപങ്ങളൊക്കെ ആകർഷിക്കാനുള്ള പദ്ധതികളുമായാണ് സംസ്ഥാന ബജറ്റിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പദ്ധതികളൊക്കെ അവതരിപ്പിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇടതുമുന്നണിയാണ് ഭരിക്കുന്നത്, സ്വകാര്യ സർവകലാശാലയ്ക്ക് അനുമതി നൽകും എന്നൊരു പ്രഖ്യാപനമാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഈ ബജറ്റിൽ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വിദേശ സർവകലാശാലയുടെ സാധ്യതകൾ പരിശോധിക്കും എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഈ വിദ്യാർത്ഥികളൊക്കെ തന്നെ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നു, കേരളം വിടുന്നു എന്നുള്ള ആരോപണങ്ങൾ വലിയ തോതിൽ വരുമ്പോഴാണ് ഇത്തരം ഒരു പ്രഖ്യാപനം ബജറ്റിൽ ഉണ്ടായിട്ടുള്ളത്. നമ്മളോടൊപ്പം കോളേജ് ഓഫ് കൊമേഴ്സിൻ്റെ സാരഥിയും ഈ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ സെക്രട്ടറിയുമായ സി അനിൽകുമാർ കൂടി ചേരുകയാണ്. ആ പ്രഖ്യാപനം, അതായത് സ്വകാര്യ സർവകലാശാലകൾ വരികയാണ്, അത് പറയുന്നത് ഇടതുമുന്നണിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ വിദേശ സർവകലാശാലകളുടെ സാധ്യത നമ്മൾ പരിശോധിക്കുമെന്നും ഈ ബജറ്റിൽ ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു വിദ്യാഭ്യാസ മേഖലയുടെ പ്രവർത്തകൻ, അതോടൊപ്പം തന്നെ ഒരു ഈ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട ആൾ എന്നുള്ള രീതിയിൽ രണ്ടും എങ്ങനെയാണ് അതിനെ കാണുന്നത്? സാമ്പത്തിക മേഖലയിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ ഏറെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മുടെ ബഹുമാന്യനായ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് പ്രഖ്യാപിച്ചത് തളരില്ല കേരളം, തകരില്ല കേരളം, പ്രത്യേക നിക്ഷേപ മാതൃകയുമായി കേരളം മുന്നോട്ടാണ്, നിങ്ങൾ കഴിഞ്ഞുപോയ 8 വർഷം മുമ്പേ കണ്ട കേരളമല്ല ഇന്നത്തെ കേരളമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പറഞ്ഞത് വാക്കുകളിൽ മാത്രം ഒതുക്കുകയല്ല, കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകാൻ പോകുന്നു, അതുപോലെ തന്നെ വിദേശ സർവകലാശാലകൾ ഇവിടേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നു, കൂടാതെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കോടികൾ നിക്ഷേപിക്കാൻ വീണ്ടും കേരള സർക്കാർ തയ്യാറായിരിക്കുന്നു, നമ്മുടെ അധ്യാപകരെ ശാക്തീകരിക്കുന്നതിന് വേണ്ടി 6 മാസത്തിലൊരിക്കൽ അധ്യാപകർക്കൊക്കെ തന്നെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ നൽകും, കൂടാതെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കോൺക്ലേവ് വരുന്ന 7 ജൂലൈ കേരളത്തിൽ നടക്കുകയാണ്. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ അത് ഒരു പുതിയ മാറ്റത്തിന് വീണ്ടും നമ്മുടെ ബജറ്റിൽ നന്ദി കുറിക്കുകയാണ് ബഹുമാനപ്പെട്ട ധനമന്ത്രി ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മറ്റ് വ്യവസായ മേഖലയുമായി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ടൂറിസം മേഖലയിലായാലും അതുപോലെ തന്നെ സ്വകാര്യ വ്യവസായ പാർക്കുകൾ ആരംഭിക്കുന്നതിലായി കഴിഞ്ഞാലും ഒക്കെ ഏറെ പുതിയ നയങ്ങൾക്കാണ് സർക്കാർ തയ്യാറായിട്ടുള്ളത്. കഴിഞ്ഞു പോയ വർഷങ്ങളിൽ 14 സ്വകാര്യ പാർക്കുകൾ ഓൾറെഡി ആരംഭിക്കുകയും 8 അതിൻ്റെ പാതി വഴിയിലാണെങ്കിൽ ഇനി പുതിയ 25 സ്വകാര്യ മേഖലാ പാർക്കുകൾ കൂടി ആരംഭിക്കുന്നതിനുള്ള ഒരുക്കം, അതിനു വേണ്ടിയിട്ടുള്ള ലൈസൻസുകൾ നൽകുമെന്നാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത്. തീർച്ചയായും 14, 8, 22 ഇനി വരാനിരിക്കുന്ന 25, 47 വ്യവസായ പാർക്കുകൾ നമ്മുടെ സംസ്ഥാനത്ത് വരികയാണെങ്കിൽ തീർച്ചയായും വ്യവസായ കുതിപ്പിന് സാധ്യതയേകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ നമ്മുടെ നാടുകാണിയിൽ സഫാരി പാർക്ക് ആരംഭിക്കുമെന്നും അതിന് 300 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ടെന്നും അതിൻ്റെ തുടക്കമെന്ന നിലയിൽ 2 കോടി പ്രാഥമികമായി നൽകുമെന്നും ഒക്കെ പറയുമ്പോൾ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ മേഖലയിൽ ടൂറിസം മേഖലയിൽ സംരംഭങ്ങൾ നടത്തുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ
ചേംബർ ഓഫ് കോമേഴ്സിൽ തന്നെയുണ്ട്. അവർക്കൊക്കെ തന്നെ പുതിയ ദിശാബോധം നൽകാൻ ഇത്തരത്തിലുള്ള തീരുമാനത്തിന് സഹായകമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ വിദേശത്ത് പോകുന്ന ഒരു സാഹചര്യം, അതിനൊരു തടയിടുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണോ ഇത്തരമൊരു പ്രഖ്യാപനം ഈ ബജറ്റിൽ വന്നിട്ടുണ്ടാവുക? തീർച്ചയായും അത് നമ്മുടെ സർക്കാർ ഗൗരവമായി കണക്കിലെടുത്തു എന്ന് തന്നെയാണ് തോന്നുന്നത്. നമ്മുടെ തെക്കൻ ജില്ലകളിലൊക്കെ തന്നെ വീടുകൾ ഇന്ന് പൂട്ടിയിരിക്കുകയും അതുപോലെ തന്നെ അവിടെ ആളുകളുണ്ടെങ്കിൽ അത് 60 വയസ്സിന് മുകളിലുള്ള ആളുകൾ മാത്രമായി ചുരുങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സർക്കാർ ഈ ബജറ്റ് പ്രഖ്യാപനത്തിൽ കെയർ സെൻ്ററുകൾ ആരംഭിക്കുമെന്ന് പ്രത്യേകം ഊന്നൽ പറഞ്ഞിട്ടുണ്ട്. കെയർ സെൻ്ററുകൾ ആരംഭിക്കുക എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ ഒരു തിരിച്ചറിവാണ് നമ്മുടെ സംസ്ഥാനത്ത് 60 വയസ്സിന് മുകളിലുള്ള ആളുകൾ മാത്രമുണ്ടായാൽ പോരാ, നമ്മുടെ കുട്ടികളൊക്കെ തന്നെ വിദേശത്തേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെ തടയിടണമെങ്കിൽ സ്വകാര്യ സർവകലാശാലകളും അതുപോലെ തന്നെ വിദേശ സർവകലാശാലകളും നമ്മുടെ നാട്ടിൽ ആരംഭിക്കേണ്ടതും കൂടുതൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകേണ്ടതുണ്ട് എന്നും സർക്കാർ തിരിച്ചറിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ തീരുമാനങ്ങളൊക്കെ തന്നെയും. എന്തായാലും സ്വാഗതം ചെയ്യുകയാണ് ബജറ്റ്. തീർച്ചയായും സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചേംബർ ഓഫ് കോമേഴ്സും സ്വകാര്യ മേഖല സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ മേഖലക്ക് പരവതാനി വിരിച്ചുകൊണ്ട് തന്നെയാണ് സർക്കാരിൻ്റെ എല്ലാ തീരുമാനവും. വികസനം സ്വകാര്യ മേഖലയോടൊപ്പം ചേർന്ന് എന്ന് പ്രത്യേകം ധനമന്ത്രി പറയുകയുണ്ടായി, ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നുണ്ട് എന്ന് മാത്രമല്ല, വ്യവസായ മേഖലയിലായാലും ടൂറിസം മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും ഒക്കെ തന്നെ സ്വകാര്യ മേഖലയുമായി ചേർന്നുകൊണ്ട് കേരളത്തിന് വികസന കുതിപ്പുണ്ടാക്കുമെന്നാണ് നമ്മുടെ ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും സമ്പദ് മേഖലയുടെ സൂര്യോദയം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഈ ബജറ്റ് കേരളത്തിന് മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത്. വലിയ തോതിൽ സ്വകാര്യ നിക്ഷേപം ഇല്ലാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന തിരിച്ചറിവ് കൂടിയാണ് ഈ ബജറ്റിലൂടെ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും ഇടതുമുന്നണി ഒരു തരത്തിലും ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി വാതിൽ തുറന്ന് ഇടുന്ന ഒരു രീതിയിലുള്ള ഒരു ബജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും നമ്മുടെ വ്യവസായ വാണിജ്യ മേഖല അതിനെ പൂർണ്ണ മനസ്സോടെ സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിൻ്റെ മുന്നോട്ട് പോക്ക് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു സംരംഭങ്ങളിലൂടെ അല്ലാതെ കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് കൂടിയാണ് ധനമന്ത്രിക്കുണ്ടായിട്ടുള്ളത്, സംസ്ഥാന സർക്കാരിനുണ്ടായിട്ടുള്ളത്. എന്തായാലും വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട്. ഇനി അത് പ്രാവർത്തികമാക്കുന്നതിലാണ്. നമ്മൾക്കറിയാം മുൻ ബജറ്റുകളിലുമൊക്കെ വലിയ തോതിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്, പക്ഷേ അത് പ്രാവർത്തികമാക്കുന്നതിൽ വലിയ തോതിലുള്ള ഒരു പിന്നോക്കം പോകുന്നതും നമുക്ക് കാണാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. എന്തായാലും സ്വകാര്യ മേഖലയെ കൂടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വികസനമാകുമ്പോൾ അതിന് സ്വകാര്യ വാണിജ്യ വ്യവസായ മേഖലയൊക്കെ മുന്നോട്ട് വരും എന്നുള്ളത് വലിയ പ്രതീക്ഷ തന്നെയാണ്. കേരളത്തിന് ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന ബജറ്റ് തന്നെയാണ് ധനമന്ത്രി അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാണ് നമ്മുടെ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ സാരഥികളും വ്യക്തമാക്കുന്നത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ നവീനിനൊപ്പം മനോജ് മയ്യിൽ കണ്ണൂർ വിഷൻ.